ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിസ്റ്റ്യൻ ഫോ. നമ്മൾക്ക് പലർക്കും അറിയാത്ത ഇന്ത്യയിലെ ഒരു നിഗൂഢമായ സ്ഥലമായ ടവർ ഓഫ് സൈലൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾക്ക് എങ്ങനെ മുളക് വാർപ്പിൽ ഉണങ്ങാനിടുവോ, അതുപോലെ മരിച്ചവരുടെ ശരീരത്തെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഉണങ്ങാനിടും പോലും. ഇങ്ങനെയുള്ള ഒരു നിഗൂഢമായ സ്ഥലത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലുള്ള മലബാർ ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടവർ ഓഫ് സൈലൻസ് ഉള്ളത്. പാഴ്സി മതത്തിലുള്ളവരാണ് ഈ കെട്ടിടം ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിക്കും. എന്നാൽ ഇവർ ഈ ശരീരത്തെ ഈ റൗണ്ടിലുള്ള മൂന്ന് നില കെട്ടിടത്തിൽ, നമ്മളെങ്ങനെ മല്ലിയും മുളകൊക്കെ ഉണങ്ങാനിടുവോ അതുപോലെ ഇവർ ഈ ശരീരത്തെ ഈ കെട്ടിടത്തിലിടുന്നു. ഇതുപോലെ തന്നെ ബാംഗ്ലൂരിലും ഇറാനിലും ഫേണൽ ടവർ ഉണ്ടായിരുന്നതായും പറയുന്നു. അവയെല്ലാം ഇന്ന് ഉപയോഗശൂന്യമായി പോയെങ്കിലും ഇന്നും ഈ മുംബൈയിലുള്ള കെട്ടിടം മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത്. അങ്ങനെ ഇവരിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മതത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ ഒരു ലെയറിൽ സൂര്യവെളിച്ചം തട്ടുന്നത് പോലെ വെക്കും പോലും. ഇവരിങ്ങനെ ചെയ്യാനുള്ള കാരണം, പാഴ്സി മതക്കാർ പഞ്ചഭൂതങ്ങളെയാണ് ദൈവമായിട്ട് കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് പോലെ കത്തിച്ചാലോ കുഴിച്ചിട്ടാലോ അത് ഭൂമിയെയും തീയിനെയും അശുദ്ധപ്പെടുത്തുന്നത് പോലെയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, സൂര്യനെ ഇവർ ദൈവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ ശരീരം സൂര്യന് തന്നെ ഇവർ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് സൂര്യൻ്റെ അടുത്ത് തന്നെ മരിച്ചവരുടെ ശരീരം ഇവർ വിട്ടുകൊടുക്കാമെന്ന് കരുതി സൂര്യനെ പോലെ റൗണ്ട് ഷേപ്പിൽ ഒരു കെട്ടിടവും നിർമ്മിച്ച് മരിച്ചവരുടെ ശരീരം ഉണങ്ങാനിടുന്നതായും ഇവർ പറയുന്നു. അതുമാത്രമല്ലാതെ ഈ മതത്തിലുള്ള ജനങ്ങൾക്ക് മറ്റൊരു വിശ്വാസവുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചവരുടെ ശരീരം കഴുകന്മാർ കൊത്തി തിന്നുകഴിഞ്ഞാൽ ഇവരുടെ പാവങ്ങൾ തീരുമെന്നും ഇവർ ചെയ്ത പാവങ്ങളൊക്കെ ദൈവം പൊറുക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടത്തിനുള്ളിൽ മൂന്ന് ലെയറുകളുണ്ട്. ഈ മൂന്ന് ലെയറുകളിൽ ഫസ്റ്റ് ലെയറിൽ പുരുഷന്മാരുടെ ശവത്തെയും, രണ്ടാമത്തെ ലെയറിൽ സ്ത്രീകളുടെ ശവത്തെയും, മൂന്നാമത്തെ ലെയറിൽ കുട്ടികളുടെ ശവത്തെയുമാണ് ഇവർ ഉണങ്ങാനിടുന്നത്, അല്ലെങ്കിൽ സൂര്യൻ ഇവർ വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ടതിന് ശേഷം കഴുകന്മാർ ഇവരുടെ ശരീരം മുഴുവനായിട്ട് കൊത്തിപ്പറിച്ച് തിന്നതിന് ശേഷവും ബാക്കിയുള്ള ഇവരുടെ ശരീരം ചീഞ്ഞു ഉണങ്ങി സൂര്യൻ്റെ ചൂടേറ്റ് കരിഞ്ഞതിന് ശേഷവും ഇവരുടെ അസ്ഥികൂടങ്ങൾ ഇവർ കൊണ്ടുപോയി കടലിലും ദഹിപ്പിക്കുന്നു. അതിനുശേഷം ബാക്കി വരുന്ന എല്ലുകൾ അത്രയും ഇവർ ആ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ടവർ ഓഫ് സൈലൻസ് 300 വർഷങ്ങൾക്ക് മുമ്പ് 54 ഏക്കർ ഭൂമി ആക്രമിച്ച് നിർമ്മിക്കപ്പെട്ടതാണെന്ന് ചില കഥകളിൽ പറയുന്നുണ്ട്. ഈ കെട്ടിടത്തിൽ നിന്ന് 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ വീടുകൾ പോലും ഉണ്ടാവുകയില്ല പോലും. ഇതിന് കാരണം ടവർ ഓഫ് സൈലൻസിൽ നിന്നുണ്ടാകുന്ന ദുർനാറ്റം തന്നെയാണ്. ഈ ഒരു ടവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പാഴ്സി മതവിശ്വാസികളല്ലാതെ മറ്റാരും തന്നെ പോവാറില്ല. ഇതവിടെയുള്ള ദുർനാറ്റം മാത്രമല്ല, അന്യമതത്തിലുള്ളവർ ആരെങ്കിലുമൊക്കെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അമാനുഷികമായ ഫീൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയുന്നു. ഇങ്ങനെ ഈ ടവർ ഓഫ് സൈലൻസിലേക്ക് പോയവർക്ക് അമാനുഷികമായ ഫീൽ ഉണ്ടായതായും പറയപ്പെടുന്നു. ഇതൊക്കെ എന്തു തന്നെയാണെങ്കിലും ഇന്നിപ്പോൾ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടും മനുഷ്യന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ടും ഇവരുടെ മരണശേഷം ശരീരത്തെ അവിടെ കൊണ്ടുപോയി ഇടുകയാണെങ്കിലോ ഇത് പൂർണ്ണമായിട്ട് തിന്നു നശിപ്പിക്കാനുള്ള കഴുകന്മാരവിടെ ഇല്ലാത്തത് കൊണ്ടും ശവങ്ങൾ ഇവിടെ കുന്നുകൂടുന്നത് കൊണ്ടും ഈ ഏരിയൻ്റെ ഉള്ളിലേക്ക് പോയാൽ തന്നെ അപാരമായ ദുർഗന്ധമാണെന്നും പറയപ്പെടുന്നു. അതുമാത്രമല്ലാതെ ഇതൊന്നും തിന്നാൻ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട്, കഴുകന്മാരില്ലാത്തത് കൊണ്ടും ഇവരുടെ മതവിശ്വാസികൾക്ക് ഇന്നിതൊരു സങ്കടമായിട്ടാണുള്ളതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ ഒരു സംഭവം ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നതായും പണ്ട് കാലങ്ങളിൽ. ഇന്നിപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് മാത്രം ടവർ ഓഫ് സൈലൻസ് ഉള്ളത് കൊണ്ട് പാഴ്സി മതവിശ്വാസികൾ ഇങ്ങനൊരു വിശ്വാസം ഇന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടും ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഇനിയും ഒരുപാട് നിഗൂഢതകളും ഒരുപാട് വിഷയങ്ങളും ഉണ്ട്. എന്നാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടും ഒരുപാട് ഫോട്ടോസ് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടും നമുക്ക് ഈ കാര്യം ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ടവർ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞ് വിക്കിപീഡിയ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോ പറ്റി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് നമ്മളൊരു ശങ്കര ചാനലാണ്. ഈ കാര്യം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കേൾക്കണം. കാരണം ഇദ്ദേഹത്തിന് കണ്ണിന് തിമിരം വന്നതുകൊണ്ട് 80% ഇദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല. 20% മാത്രമേ ഇദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയുള്ളൂ. അതുകൊണ്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ഇദ്ദേഹം യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്.
ഈയൊരവസ്ഥയിൽ ഇദ്ദേഹം യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ അത് നമ്മളൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ഇദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ട് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളൊക്കെ രണ്ട് കണ്ണുണ്ടായിട്ട് എല്ലാം ഉണ്ടായിട്ട് നമ്മളെ കൊണ്ടൊരു വീഡിയോ ചെയ്യാനും ഒന്ന് വീഡിയോ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്കൊരു നല്ല കമൻറ്റ് ചെയ്യാനും പറ്റാതെ നിന്ന് ബാഡ് കമൻറ്റൊക്കെ ചെയ്ത് തെറി വിളിക്കുക ചീത്തയൊക്കെ വിളിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളവരൊക്കെ യൂട്യൂബിൽ വന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇദ്ദേഹത്തിന് നല്ല നിലയ്ക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പാഴ്സി ജനതയുടെ ചടങ്ങുകളെക്കുറിച്ചും ടവർ ഓഫ് സൈലൻസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടവർ ഓഫ് സൈലൻസിൻ്റെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരുപാട് എല്ല്. മറക്കാതെ അടിച്ചോളി സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള ബെല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.